വെൽക്കം ടു അനിലാസ് ഹോംമെയ്ഡ് റെസിപ്പീസ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിപ്പപ്പും ഐസ് ക്യാൻഡിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഐസ് ക്യാൻഡിയും സിപ്പപ്പും. പലതരം ഫ്ലേവറുകളിൽ അതെങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സിപ്പപ്പും ഐസ് ക്യാൻഡിയും ഉണ്ടാക്കാൻ ഞാനിവിടെ 4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ കൊഴുപ്പനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാലിന് കൊഴുപ്പില്ലെങ്കിൽ നമ്മൾ ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് വേണം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം നമ്മൾ കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവും നമ്മൾ കുറയ്ക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് തിളച്ച് പഞ്ചസാര നന്നായി മെൽറ്റായി വരണം. പാല് തിളച്ച് പഞ്ചസാര മെൽറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം നമ്മുടെ പാല് തിളച്ച് പഞ്ചസാര നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസിൽ നിന്ന് പാത്രം മാറ്റാം. ഇനി ഇത് നന്നായി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട ചൂടും. ഇപ്പം ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 6 കപ്പും 6 എസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 6 കപ്പിലേക്ക് പാല് പകുത്തിട്ട് എസൻസ് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ്, ബട്ടർസ്കോച്ച്, സ്ട്രോബെറി, മാംഗോ, പിസ്ത, വാനില, ഇത്രേ എസൻസാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ 6 കപ്പിൽ പാല് പകുത്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കപ്പിലും 2-3 തുള്ളി എസൻസ് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ എസൻസും പാലിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സിപ്പപ്പ് ഉണ്ടാക്കാം. ഞാൻ അതിന് കുറച്ച് കവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കവർ കിട്ടുന്നതായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തിരക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഓരോ കവറിലേക്കും ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ നിന്ന് കവറിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കപ്പ് എടുത്തിട്ട് അതിലൊഴിച്ചിട്ടാണ് ഓരോ കവറിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു കപ്പോ ഗ്ലാസ്സോ എടുത്തിട്ട് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന കവർ അതിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള കവറിലും കൂടി ഇതുപോലെ മിക്സ് ഒഴിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അടുത്ത ഫ്ലേവറുള്ള പാലെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒഴിക്കുന്ന കപ്പൊന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ 2 ഫ്ലേവറും കൂടി മിക്സ് ചെയ്ത് ടേസ്റ്റ് വരും. അങ്ങനെ ഇപ്പം നമ്മളെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തിരി കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഫുൾ കവറും ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഫുൾ കവറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊരു വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേസം രാവിലെ ആകുമ്പം അത് നല്ല സെറ്റായിട്ടിരിക്കും. ഇനി ഇങ്ങനെ കവറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഐസ് ക്യാൻഡി ആയിട്ടും ഇതുപയോഗിക്കാം. നേരത്തെ പോലെ തന്നെ 1 കപ്പിലോട്ട് മിക്സ് എടുത്തിട്ട് നമ്മുടെ ഐസ് ട്രേയോ അല്ലെങ്കിൽ ഇങ്ങനെ മോൾഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഐസ് ക്യാൻഡി സെറ്റായി വരുന്നേ ഉള്ളൂ. പക്ഷേ പിള്ളേരുടെ ബഹളം കാരണം ഞാനതിപ്പോൾ എടുത്തു. നമുക്കതൊരു പാത്രത്തിലോട്ട് എടുക്കാം. ശരി,
ശരിക്കത് സെറ്റായിട്ടില്ല, അതുകൊണ്ടാണിത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നത്. ശരിക്കും സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യൂബായിട്ട് തന്നെ അത് നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വൈകുന്നേരമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ സിപ്പപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച് അത്ര എണ്ണമൊന്നും ഇപ്പോൾ ഇല്ല. ഫ്രീസറിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പിള്ളേർ ഓരോന്നോരോന്ന് വീതം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എസൻസ് ഒന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ടുള്ള സിപ്പപ്പും ഐസ് ക്യാൻഡിയും റെഡിയാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.